പ്രിയപ്പെട്ട സഹോദരന്മാരെ, യുക്തിവാദി സുഹൃത്തുക്കളെ, ഇന്ന ദിവസം ജബ്ബാർ മാഷിൻ്റെ മനുഷ്യാവകാശ രേഖയിലെ രണ്ടാമത്തെ ആർട്ടിക്കിളിനെ കുറിച്ചുള്ള ഒരു ചെറിയ ചിന്തയാണ് ഞാൻ പങ്കുവെക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നതുപോലെ തന്നെ ഒന്നാമത്തെ ആർട്ടിക്കിളിൻ്റെ കുറച്ചും കൂടെ വിശദമായ ഒരു ആർട്ടിക്കിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റൊന്നിൻ്റെയും പേരിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല, വിവേചനം പാടില്ല, ഉച്ചനീതിത്വങ്ങൾ പാടില്ല എന്ന് ഒന്നും കൂടെ എടുത്തു പറയുന്ന ഒരു ആർട്ടിക്കിളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് തന്നെ നമുക്കൊന്ന് കേൾക്കാം. മനുഷ്യരും ഏത് ജാതി മത വർഗ വർണ്ണ വംശ ദേശ ഭാഷ ലിംഗ ഭേദമന്യേ ലോകത്ത് ജനിച്ച എല്ലാ മനുഷ്യർക്കും തുല്യമായ ഡിഗ്നിറ്റിയും തുല്യമായ റൈറ്റ്സും ഉണ്ട് എന്നാണ് ഈ മനുഷ്യാവകാശത്തിൻ്റെ പ്രാഥമിക തത്വമായിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ആമുഖമാണ് ഒന്നാമത്തെ ആർട്ടിക്കിളിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞത്. ഇനി അതിനോടനുബന്ധമായി അതിനെ തന്നെ ഒന്നുകൂടി വിശദീകരിക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്. ഈ പറഞ്ഞ ഏത് വ്യത്യാസങ്ങൾ ഏത് വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും ശരി, അതിൻ്റെ ഒന്നും പേരിൽ മനുഷ്യർക്കിടയിൽ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്നാണ് മനുഷ്യാവകാശ തത്വത്തിൻ്റെ രണ്ടാമത്തെ ആർട്ടിക്കിളിലൂടെ പരിഷ്കൃത മനുഷ്യരോട് പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ കേട്ടല്ലോ ജബ്ബാർ മാഷ് ഈ ആർട്ടിക്കിൾ വായിച്ചുകൊണ്ട് പറഞ്ഞ ഇത് തന്നെയാണ് വിശുദ്ധ ബൈബിളിൻ്റെ പ്രബോധനവും യേശുക്രിസ്തുവിൻ്റെ പ്രബോധനവും. യേശുക്രിസ്തുവിൻ്റെ പ്രബോധനം എന്ന് പറയുമ്പോൾ ഒരു ഭൗതികമായ ഒരു രാജ്യം സൃഷ്ടിക്കുക എന്നതിനേക്കാൾ ഉപരി മനുഷ്യ മനസ്സുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു സ്വർഗരാജ്യം ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുന്ന ഒരു ദൈവരാജ്യ അന്തരീക്ഷം ഈ ഭൂമിയിൽ സൃഷ്ടിക്കുക എന്നതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രബോധത്തിൻ്റെ ലക്ഷ്യം, ആത്മാക്കളുടെ രക്ഷ എന്നുള്ളതാണ്. ഇപ്പം കേവലം ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു ഭൗതികവാദിയോ പ്രവർത്തിക്കുന്നത് പോലെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ പ്രവർത്തിക്കുന്നത് പോലെ ഭൗതികമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നില്ല എന്നല്ല, അങ്ങനെ കെട്ടിപ്പടുക്കുന്നത് ഒരു വിപ്ലവാത്മകമായ ചില നിയമങ്ങളിലൂടെയല്ല, മനുഷ്യ മനസ്സുകളിൽ വരുന്ന മാറ്റങ്ങളിലൂടെയാണ്. ഇപ്പം യേശുവിൻ്റെ പ്രബോധനം എന്ത് എന്ന്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഏറ്റവും പരമപ്രധാനമായ കൽപ്പനയിൽ സകല നിയമങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നും സകല പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്നും യേശുക്രിസ്തു പറയുമ്പോൾ അതിൽ തന്നെ ക്രിസ്തീയ മേഖലയിൽ ബൈബിളിൽ നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ പ്രബോധനങ്ങളുടെയും ലക്ഷ്യം നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ പരസ്പരം ഒരേപോലെ സ്നേഹിക്കുക എന്ന നിലപാടിലേക്ക് മനുഷ്യ സമൂഹത്തിൽ ഓരോരുത്തരും മാറുമ്പോൾ പരസ്പരം ബഹുമാനിക്കുകയും ഡിസ്ക്രിമിനേഷനുകൾ ഇല്ലാതെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയുടെയോ മതത്തിൻ്റെയോ സെക്സിൻ്റെയോ സമ്പത്തിൻ്റെയോ നിറത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ ഒന്നും പേരിൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരു മനുഷ്യ സഹജീവിയോട് ഒരു ഡിസ്ക്രിമിനേഷനും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നിന്നെ നീ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് എത്രത്തോളം ഡിഗ്നിറ്റി ഉണ്ടോ, നിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം കരുതൽ നിനക്ക് വേണമോ, നിന്റെ സമൂഹത്തിലുള്ളവർ എത്രമാത്രം ബഹുമാനിക്കണോ റെസ്പെക്ട് ചെയ്യണോ, അതേ അളവിൽ നിന്റെ അടുത്ത് വരുന്നവർക്ക് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ നിന്റെ മതത്തിൽപ്പെട്ടവനോടോ അല്ലെ നിന്റെ സഹോദരനോടോ എന്നല്ല ബൈബിൾ പറയുന്നത്. ബൈബിളിൽ സഹോദരൻ എന്ന് പറയുമ്പോൾ ഒരു ആത്യന്തിക അർത്ഥത്തിൽ നമ്മൾ അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ, മതപരമായ ഒരു അർത്ഥത്തിൽ സമീപിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുന്ന ദൈവപിതാവിനെ യഹോവയെ പിതാവായി സ്വീകരിച്ച മനുഷ്യരെയാണ് സഹോദരന്മാർ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഇനി സാർവത്രിക അർത്ഥത്തിൽ ലോകത്തിലെ സകല മനുഷ്യരും പിതാവായ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള കാഴ്ചപ്പാടിൽ സകലരെയും സഹോദരന്മാരെന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ മതപരമായ ഒരു കൃത്യമായ ഒരു കാഴ്ചപ്പാടിൽ സംസാരിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ സഹോദരന്മാർ എന്ന് പറയുമ്പോൾ ബൈബിളിൻ്റെ ആ കൃത്യമായ അർത്ഥം പറയുകയാണെങ്കിൽ യേശുക്രിസ്തുവിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുന്ന വ്യക്തികളെയാണ് സഹോദരന്മാർ എന്ന് പറയുന്നത്. എന്നാൽ അയൽക്കാരൻ എന്ന് പറയുമ്പോൾ അവിടെ യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല,
അയൽക്കാരൻ എന്ന് പറയുന്നത് നിന്റെ അടുത്തു വരുന്ന ആളുകൾ ആരാണ്, നിന്റെ അടുത്തുള്ള ആളുകളാണോ, നീ ബന്ധപ്പെടുന്ന ആളുകൾ ആരാണോ അവരാണ് അയൽക്കാർ. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിൽ തന്നെ എല്ലാ ഡിസ്ക്രിമിനേഷനും പാടില്ല എന്നതിനും തെളിവാണ്. നിറത്തിൻ്റെ പേരിൽ നിന്നെ മറ്റുള്ളവർ ബഹുമാനിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ, അതേപോലെ നീ മറ്റുള്ളവരെയും ബഹുമാനിക്കുക. എന്നുവെച്ചാൽ ഒരു നിറമോ മറ്റൊന്നിൻ്റെയും പേരിൽ, നിനക്കുള്ള ഒരു പ്രത്യേകതയും പേരിൽ നിനക്കൊരു ഉച്ചനീചിത്വത്തിന് തുല്യമായ ഒരു വിവേചനം അനുഭവിക്കാൻ നീ ഇടപെടരുത്. നിന്റെ കഴിവില്ലായ്മ, ബൈബിളിൻ്റെ ആത്യന്തികമായ നീതിയുടെ ഗണത്തിൽപ്പെടുമ്പോൾ കഴിവില്ലാത്തവരെ കൂടുതൽ മാനിക്കണം എന്ന അർത്ഥത്തിലാണ് ബൈബിൾ പറയുന്നത്. ദരിദ്രരെ നിങ്ങൾ കൂടുതൽ ബഹുമാനിക്കണമെന്ന അർത്ഥത്തിലാണ് ബൈബിളിൻ്റെ പ്രബോധനം, നമുക്ക് കാണാൻ പറ്റും. എന്നാൽ മനുഷ്യർക്ക് ലോകാവസാനം വരെ ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി ദൈവം കെട്ടിയിറക്കി എന്ന് പറയുന്ന കിതാബുകൾ, അതിൻ്റെ ഒടുക്കത്തെ കിതാബും ഒക്കെ നമ്മൾ ഈ ഒരു തത്വവുമായി താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഈ കിതാബ് ദൈവം കെട്ടിയിറക്കി എന്ന് പറയുന്ന കിതാബിനെ വിശദീകരിച്ചു കൊണ്ട് വന്നിട്ടുള്ള കർമ്മശാസ്ത്ര നിയമസംഹിത പുസ്തകങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അവിടെ നമുക്ക് ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത, മനുഷ്യരെല്ലാം തുല്യരായി പരിഗണിക്കുന്ന ഒരു സാമൂഹ്യ ധാർമ്മികതയെ കണി കാണാൻ പോലും കഴിയില്ല എന്നതാണ് വസ്തുത. ജബാർ മാഷ് മൊത്തം മതഗ്രന്ഥങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് എന്നാൽ പെർട്ടിക്കുലറായിട്ട് ഖുർആൻ എന്ന മതഗ്രന്ഥത്തെ അടയാളമായി കാണിച്ചുകൊണ്ട്, ഉദാഹരണമായി കാണിച്ചുകൊണ്ട് മതഗ്രന്ഥങ്ങളെല്ലാം തെറ്റാണെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അങ്ങനെ എല്ലാ മതഗ്രന്ഥങ്ങളെയും ഒരുപോലെ കാണാൻ പറ്റില്ല. എല്ലാ ഖുർആൻ ഒഴിച്ച്, ഖുർആനിൻ്റെ മൊത്തത്തിലുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് ഒരു ഭൗതികമായ ഒരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുക, ആ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ശരീഅത്ത് നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളിലും ജബാർ മാഷ് പറയുന്നത് പോലെ ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത വ്യക്തമായ ഉച്ചനീതത്വങ്ങളും വേർതിരിവുകളും ഡിസ്ക്രിമിനേഷനുകളും ഒക്കെ കാണാൻ പറ്റും. എന്നതുകൊണ്ട് ലോകത്തിലുള്ള മറ്റു മതങ്ങളെല്ലാം അങ്ങനെയാണ് എന്ന ജബാർ മാഷിൻ്റെ യൂണിവേഴ്സൽ അപ്രോച്ച് തികച്ചും തെറ്റാണെന്ന് ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട്, ബൈബിളിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ പരമ്പരയിൽ ഓരോ ആർട്ടിക്കിൾ പരിശോധിക്കുമ്പോഴും നമുക്കിത് കാണാൻ പറ്റും. ഒന്നാമത്തെ ആർട്ടിക്കിൾ തന്നെയാണ് ഏകുറെക്കുറെ രണ്ടാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ, ബൈബിൾ എന്താണ്, യഥാർത്ഥത്തിൽ പുതിയ നിയമം, യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു വചനം ഞാൻ ഇപ്പോൾ വായിച്ചു കേൾക്കാം. 1 കൊരിന്ത്യോസ് 12:13, നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ സ്നാനമേറ്റു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമകളെന്നോ സ്വതന്ത്രനെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. ഇപ്പം ഈ ഒരു പ്രബോധനം നമ്മൾ ആഴത്തിൽ, ഇതുപോലെയുള്ള അനേകം വചനങ്ങളുണ്ട്, ഈ ഒരു പ്രബോധനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന സകല നിയമങ്ങളും സകല പ്രബോധനങ്ങളും ഇഴിചേർന്നിരിക്കുന്ന ആ പരമപ്രധാനമായ കൽപ്പനയുടെ ഒരു ചെറിയ ചെറിയ വിശദീകരണങ്ങളാണ് ഈ വചനങ്ങളൊക്കെ. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ സ്നാനമേറ്റു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമകളെന്നോ സ്വതന്ത്രനെന്നോ ഭേദം കൂടാ, എന്ന് വെച്ചാൽ ഒരു തരത്തിലുമുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ യേശു ക്രിസ്തുവിൽ നമ്മളെല്ലാം ഒന്നാണ് എന്ന് അസറ്റ് നിന്ന് ബൈബിൾ പറയുന്ന ഒന്നാണ്. ഇനി യേശു ക്രിസ്തു ഏതെങ്കിലും കാഴ്ചപ്പാടിൻ്റെ തലത്തിൽ ഡിസ്ക്രിമിനേഷൻ വരുത്തുന്നുണ്ടോ? യേശു ക്രിസ്തു നമുക്കറിയാം, മുഹമ്മദ് നബിയുടെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ മതമെല്ലാം അള്ളാഹുവിനും പ്രവാചകനുമാകുന്നത് വരെ നിങ്ങൾ നിരന്തരം യുദ്ധം ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനം ഇതാണ്, നിങ്ങൾ ലോകം മുഴുവൻ പോയി വചനം പ്രഘോഷിക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബലം പ്രയോഗിക്കണമെന്നോ ആരെയെങ്കിലും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തണമെന്നോ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും പ്രലോഭനത്തിൻ്റെ പേരിൽ ഇനി ആരെങ്കിലും ഇനി പാൽപ്പൊടി കൊടുത്തോ പൈസ കൊടുത്തോ മോഹിപ്പിച്ചോ ഒരാളെ ക്രിസ്ത്യാനി ആക്കിയാൽ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ അത് 100% തെറ്റാണ്. സ്വന്തം ബോധ്യത്തിൽ നിന്നും ആശയപരമായ പ്രസംഗത്തിലൂടെയും നമ്മൾ ആളുകളെ വിശ്വാസത്തിലേക്ക് നയിക്കണമെന്നാണ് പറയുന്നത്. വിശ്വാസം കേൾവിയിലൂടെ, കേൾവി പ്രസംഗത്തിലൂടെയും എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഏത് സ്വാധീനം ഉപയോഗിച്ചുള്ള മതപരിവർത്തനവും തെറ്റാണ്. ഇനി യേശു ക്രിസ്തു
മറ്റ് മതവിശ്വാസികൾക്ക് വിശ്വസിക്കാൻ അർഹത നൽകിയിട്ടില്ല. നമുക്കറിയാം യേശു ക്രിസ്തുവിനെ കൊല്ലാൻ വന്നപ്പോൾ പത്രോസ് വാളെടുത്ത് വെട്ടാൻ ഒരുങ്ങിയപ്പോൾ ഞാനൊരു ഭൗതിക വിപ്ലവത്തിന് വേണ്ടി വന്നവനല്ല, വാളെടുത്തവൻ വാളാലേ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ പ്രധാന ശിഷ്യനായ പത്രോസിനെ വാള് ഉറയിലിടിക്കുകയും യേശു ക്രിസ്തു തൻ്റെ അത്ഭുതകരമായ ശക്തി ഉപയോഗിച്ച് മുറിവേറ്റപ്പെട്ട ശത്രുവിൻ്റെ ചെവി, ശത്രുവിൻ്റെ പട്ടാളക്കാരൻ്റെ ചെവി സുഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. പീലാത്തോസ് യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, നീ ഈ ലോകത്തിൻ്റെ രാജാവാണോ? യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ രാജാവാണ്, പക്ഷെ ഈ ലോകത്തിൻ്റെ അല്ല, എൻ്റെ രാജ്യം ഭൗതിക രാജ്യമല്ല, ഐഹിക രാജ്യമാണ്, ആധ്യാത്മികമായ ഒരു രാജ്യമാണ് എന്നാണ്. ഇപ്പൊ യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ വിശ്വസിക്കുന്നവരിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ബലപ്രയോഗമില്ലാത്ത വിശ്വാസത്തിൻ്റെ അധിഷ്ഠിതമായ ഒരു രാജ്യമാണ് യേശു ക്രിസ്തുവിൻ്റെ രാജ്യം. അതുകൊണ്ട് തന്നെ ഒരാളെയും വിശ്വാസത്തിൻ്റെ പേരിൽ യുദ്ധം ചെയ്യാനോ ആക്രമിക്കുവാനോ കീഴ്പ്പെടുത്തുവാനോ യേശുവിൻ്റെ പ്രബോധനത്തിൽ പറയുന്നില്ല. പക്ഷേ യേശു ക്രിസ്തു കൃത്യമായി പറയുന്നുണ്ട്, ഞാനാണ് വഴിയും ജീവനും സത്യമെന്നും എന്നിൽ വിശ്വസിക്കാത്തവൻ രക്ഷ പ്രാപിക്കുന്ന ഇല്ല എന്നും പറയുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ അറിയാതെ, യേശു ക്രിസ്തുവിനെ അറിയാൻ അവസരം ലഭിക്കാതെ വിജാതീയരായി മരിക്കുന്നവർ അവരുടെ മനസ്സാക്ഷിയിൽ വിധിക്കപ്പെടുന്നു എന്ന വചനഭാഗങ്ങളിലൂടെയൊക്കെ എല്ലാ മനുഷ്യരിലും രക്ഷയുണ്ടെന്നും ആ രക്ഷ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണെന്നും എന്നാൽ എന്തെങ്കിലും സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ യേശു ക്രിസ്തുവിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ അവസരം ലഭിക്കാതെ മരിക്കാനിടയായാൽ അവരുടെ മനസ്സാക്ഷിയിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന നന്മ തിന്മകളെ കുറിച്ചുള്ള ആ സനാതന ചിന്തയിൽ നിന്നും അളവ് വെച്ച് അവരെ വിധിക്കുമെന്നും രക്ഷയിലേക്കോ തിന്മയിലേക്കോ നയിക്കാൻ ഇടവരുത്തുമെന്നുമാണ് ബൈബിൾ പറയുന്നത്. ഇപ്പം ജബാർ മാഷ് ഒരു മനുഷ്യസ്നേഹിയായി ഇത്ര ശക്തമായി ഖുറാനെയൊക്കെ വിമർശിച്ചുകൊണ്ട്, മതങ്ങളെ വിമർശിച്ചുകൊണ്ട് സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒരു പ്രഭാഷണം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു നന്മ ആലേഖനം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. യേശു ക്രിസ്തുവിനെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ, സത്യസന്ധതയോടെ മനസ്സിലാക്കുവാൻ ജബാർ മാഷിന് അവസരം കിട്ടാതെ ഒരു യുക്തിവാദിയായി ജബാർ മാഷ് മരിക്കാൻ ഇടയാകുകയാണ്. കാരണം ജബാർ മാഷിന് ഈ അവസരം ദൈവം നൽകിയോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം ദൈവത്തിൻ്റെ അനിതര സാധന ഇടപെടലിലൂടെ ദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരവസരം ദൈവം കൊടുത്തെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അങ്ങനെ അവസരം കൊടുത്തിട്ടും, ദൈവത്തെ തിരിച്ചറിയാനുള്ള അവസരം ജബാർ മാഷിന് കൊടുത്തിട്ടും ജബാർ മാഷ് യേശു ക്രിസ്തു വിശ്വസിക്കാതിരിക്കുകയാണെങ്കിൽ അക്കാരണത്താൽ തന്നെ യേശു ക്രിസ്തു സത്യത്തോട് നീതി പുലർത്തിയില്ല, സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്തിയില്ല എന്ന ഒറ്റ കാരണത്താൽ തന്നെ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് നാശത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് സ്വയം എറിയപ്പെടും. എന്നാൽ ഇത് ഈ ഒരു അവസരം ദൈവം എന്തെങ്കിലും കാരണവശാൽ, ചില പ്രത്യേക ലക്ഷ്യങ്ങളിലൂടെ മറ്റെന്തെങ്കിലും കാരണവശാൽ ജബാർ മാഷിന് നൽകിയില്ലെങ്കിൽ, ആ കാരണം കൊണ്ട് തന്നെ ജബാർ മാഷ് ഒരു മനസാക്ഷിയിൽ യേശു ക്രിസ്തുവിനെ നിരക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഭൗതിക പ്രബോധനങ്ങൾ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു നന്മയുടെ മൂല്യമനുസരിച്ച് ജീവിച്ച് മരിച്ച മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. ഇപ്പം ജബാർ മാഷ് ഈ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ബൈബിൾ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടാകാം, ബൈബിൾ പ്രഘോഷണം കേട്ടിട്ടുണ്ടാകാം, അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാൻ അവസരം ലഭിച്ചതുകൊണ്ട് വിശ്വസിക്കാത്തത് എന്ന് പറയുന്ന തലത്തിലല്ല ഒരു ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസം. ചില പെന്തക്കോസ്തു സഹോദരങ്ങളും ചില മൗലികവാദികളായ സഹോദരങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞെന്ന് വരാം. പക്ഷെ ജബാർ മാഷിന് യേശു ക്രിസ്തുവിനെ കുറിച്ചും സത്യത്തെക്കുറിച്ചും അറിയാൻ യഥാർത്ഥത്തിലുള്ള ഒരു അവസരം ദൈവം നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിനും ജബാർ മാഷിനും മാത്രമേ അറിയുകയുള്ളൂ. അത്തരം അവസരങ്ങളിൽ തൻ്റെ സ്വാർത്ഥപരമായ താല്പര്യങ്ങളുടെ പേരിൽ യഥാർത്ഥ യുക്തിയുടെയും യഥാർത്ഥ മനസാക്ഷിയുടെയും ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ ചില സ്വാർത്ഥപരമായ സാമൂഹികമായ താല്പര്യങ്ങളുടെ പേരിൽ ഞാനൊരു യുക്തിവാദിയാണെന്നും യുക്തിവാദി സമൂഹത്തിൽ എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ടെന്നും ഞാനാണ് യുക്തിവാദ സമൂഹത്തെ വളർത്തിയെടുക്കാൻ കേരളത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്നതെന്നും ഞാനിപ്പോൾ തിരിച്ചറിയുന്ന സത്യത്തെ ഞാൻ തുറന്നു പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും എനിക്ക് വിമർശനമുണ്ടാകുമെന്നുമൊക്കെ വിശ്വസിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതിരുന്നാൽ അക്കാരണത്താൽ തന്നെ
സത്യത്തോട് നീതി പുലർത്തിയില്ല എന്ന ആ കാരണത്താൽ തന്നെ ജബാർ മാഷ് നരകത്തിലേക്ക് പോകും എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ജബാർ മാഷിൻ്റെ ആധ്യാത്മികതയെ വിധിക്കാൻ എനിക്കാവില്ല, ലോകത്തിൽ ആർക്കും ആകില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വിധി ദൈവം ആത്യന്തികമായ ഒരു വ്യക്തിയുടെ രക്ഷയെക്കുറിച്ചുള്ള വിധി ദൈവത്തിൻ്റെ തന്നെയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ബൈബിളിൻ്റെ പ്രബോധനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയാനും, ബൈബിൾ ആരെയും മുഹമ്മദ് നബി പറയുന്നത് പോലെ ഇസ്ലാം മതം സ്വീകരിക്കാത്തവരെല്ലാം നശിച്ചു പോകുമെന്ന് ബൈബിളിൽ എവിടെയും പറയുന്നില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ നശിച്ചു പോകും, ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ അംഗമായാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയുമ്പോഴും ആ അംഗത്വം പല രീതിയിലുണ്ട്. ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെ ആന്തരികമായി വിശ്വസിച്ചുകൊണ്ട് ഒരു മറ്റു മതസ്ഥനായി ജീവിച്ചാൽ പോലും അവന് രക്ഷയിലേക്കുള്ള സാധ്യതയുണ്ടെന്നാണ് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതിനുള്ള വചനങ്ങളൊക്കെ ബൈബിളിലുണ്ട്. ഇതൊരു വലിയ സങ്കീർണമായ പ്രശ്നമാണ്. എങ്കിലും ബൈബിളിൻ്റെ നിലപാട് യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്നും യേശു ക്രിസ്തുവാണ് വഴിയും സത്യം ജീവനുമെന്നും യേശു ക്രിസ്തുവിൽ രക്ഷപ്പെടാത്ത ഒരുവനും രക്ഷപ്രാപിക്കുകയില്ല എന്ന് ബൈബിൾ അസംയുക്തമായി പറയുമ്പോൾ പോലും ആ തരത്തിലല്ലാതെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ജീവിക്കുന്ന വ്യക്തികൾക്ക് അങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്ന് തന്നെയാണ് ബൈബിൾ അംഗീകരിക്കുന്നത്. അതുതന്നെയാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിങ്ങൾ കാണുന്നത്. എവിടെയെല്ലാം ക്രിസ്തു മതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഡൊമിനൻ്റ് ആയിട്ടുള്ള ക്രിസ്തു മതത്തിൽ അധിഷ്ഠിതമായ രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, എല്ലാ രാജ്യങ്ങളിലും മറ്റു മതസ്ഥർക്കും അവരുടെ സ്വതന്ത്രമായ ആരാധന യും പള്ളികളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് തങ്ങളുടെ മതം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്കറിയാം കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ആസ്ഥാനമായ വത്തിക്കാൻ്റെ തൊട്ടു മുമ്പിൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഒരു മുസ്ലിം പള്ളി പണിയാനുള്ള സ്വാതന്ത്ര്യം മാർപ്പാപ്പ കൊടുത്തത് നിങ്ങൾക്കെല്ലാം അറിയാം. ഏതൊരു ക്രിസ്ത്യൻ രാജ്യത്തും ആരാധന പരസ്യമായി നടത്താനുള്ള ആ രാജ്യത്തിൻ്റെ നിയമങ്ങളിൽ അധിഷ്ഠിതമായി പരസ്യമായി ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെയാണോ ഒരു മുസ്ലിം രാജ്യത്തിൽ മറ്റു മതസ്ഥരെ സെക്കൻഡറി പൗരന്മാരായി കാണുകയും മതം ഉപേക്ഷിച്ച് സ്വതന്ത്ര ബുദ്ധിയോടെ മറ്റൊരു മതം സ്വീകരിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാം മത വിശ്വാസിയെ കൊല്ലുവാനും അതികഠിനമായ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമായി കാണുന്ന മത നിയമങ്ങളുള്ള ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളുമൊക്കെ അടങ്ങുന്ന അവർ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിൻ്റെ ആധികാരിക ഗ്രന്ഥമായ തികച്ചും മാനുഷികതയ്ക്ക് നിരക്കാത്ത ഗോത്രവർഗ സമൂഹത്തിൻ്റെ ചിന്താഗതിക്ക് അധിഷ്ഠിതമായ മുഹമ്മദ് നബി എഴുതിയ ഖുറാൻ എന്ന ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ ആ ഗ്രന്ഥത്തിൽ എഴുതിയ തികച്ചും മാനവീയതയ്ക്ക് നിരക്കാത്ത എല്ലാ തരത്തിലുമുള്ള തിന്മയുടെ നിയമങ്ങളിൽ അധിഷ്ഠിതമായ മനുഷ്യനെ എല്ലാ തരത്തിലും പല രീതിയിൽ തട്ടുകളായി തിരിക്കുന്ന ഉച്ച നീചത്വങ്ങൾ നിറഞ്ഞ മതനിയമങ്ങളും മതപ്രബോധനങ്ങളും അടങ്ങിയ ഖുറാന്റെ വെളിച്ചത്തിൽ ലോകത്തിലുള്ള സകല മതഗ്രന്ഥങ്ങളും തെറ്റാണ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ജബാർ മാഷിൻ്റെ സമീപനത്തെ ഞാൻ ശക്തമായി അപലപിക്കുകയാണ്. നിങ്ങൾ ബൈബിൾ ഒന്ന് നന്നായി പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ബൈബിളിൻ്റെ നിലപാട് എന്താണെന്ന്. ഞാൻ കൃത്യമായി ബൈബിൾ വചനങ്ങളിലേക്ക് സഞ്ചരിക്കാതെ ഒരു പൊതുവിമർശനം ഈ വീഡിയോയിലൂടെ ചെയ്യാനുള്ള കാരണം, ഒന്നാമത്തെ വീഡിയോയിൽ ആർട്ടിക്കിൾ ഒന്നിനെ വിശദീകരിച്ചപ്പോൾ തന്നെ കൃത്യമായിട്ട് എന്താണ് ബൈബിളിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട്, സകല മനുഷ്യരെയും ഒന്നായി കാണേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഒരു പൊതുവിമർശനത്തിന് കൂടുതൽ ശ്രദ്ധ കൽപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ പ്രബോധനത്തെ നമ്മൾ സമഗ്രമായും ആഴത്തിലും മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം ഈ പറയുന്ന ഹ്യൂമാനിറ്റേറിയൻ കാഴ്ചപ്പാടുകളിലേക്കാൾ അപ്പുറത്ത് ആഴത്തിൽ നന്മയും മാനുഷികതയും കലർന്നതാണ് ക്രിസ്തുവിൻ്റെ പ്രബോധനം എന്ന് മനസ്സിലാക്കുക, പുതിയ നിയമത്തിലെ പ്രബോധനം എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.